അപ്പോൾ ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം പീസിലാണ് കേട്ടോ. സാധാരണ മന്തി ഉണ്ടാക്കണമെന്ന് മാതിരി നമ്മൾ വലിയ പീസുകളൊന്നുമില്ല. വലിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ അത് വേവാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അത് സാധാരണ അങ്ങനെ ചെയ്യുക. വലിയ പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറേ ഹോളൊക്കെ ഇട്ട് എടുക്കാറുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മീഡിയം പീസ്, നമ്മൾ ബിരിയാണി പീസിനൊക്കെ എടുക്കുന്ന അതേ പീസിലുള്ള വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ടിടുന്നത് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരിഞ്ജീരപ്പൊടിയാണ്. അത് നമ്മൾ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്. അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ടീസ്പൂണും കുരുമുളക് പൊടി. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി തന്നെയാണ്. ഇനി ഒരു സവാള, എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സവാള കുറച്ച് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത്, അതിന് ശേഷം ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത്, ഒരു അര കപ്പോളം, ഒരു 125 ml കണക്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ടാ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇനി ഒരു പിഞ്ച് കളറും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് വീഡിയോൻ്റെ ഒരു ക്ലിയറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റിൽ വെക്കാം. ഇതേ സമയം തന്നെ നമുക്ക് അരിയും കൂടി റെസ്റ്റിൽ വെക്കാം. അരി ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി അരി, ഒരു മിനിമം ഒരു 100 രൂപയുടെ അരിയെങ്കിലും എടുക്കണം. ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കഴുകിയതിൻ്റെ ശേഷം വെള്ളത്തിലിട്ടിട്ട് വെക്കാം ഒരു അരമണിക്കൂർ സമയം. ഇപ്പോൾ ഇത് അരമണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു വലിയ ചെമ്പ് എടുത്തിട്ടില്ല. നമ്മൾ ചോറും പാട ഉണ്ടാക്കുന്നത് ഈ ചെമ്പിലിട്ടിട്ടാണല്ലോ. ചോറും പാട രണ്ടും പാട് മിക്സ് ചെയ്ത് ദമ്മിടണ്ട. അപ്പം ഞാൻ വലിയ ചെമ്പിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ അതിൽ ആ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് പരത്തി വെക്കാം. മേലെ ഒരിക്കലും ഇടരുത് കേട്ടോ. പരത്തി വെച്ച് ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മളൊരു ഭാഗത്ത് വേവുന്നുണ്ട്. നമുക്ക് ഇനി ചോറുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ല. നമ്മളത് ഊറ്റിയെടുക്കേണ്ടോ കണക്കൊന്നും വേണ്ട. അതിലോട്ടൊരു 5 പട്ട, 5 ഏലക്ക, 5 കറാമ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുന്നത് നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കണം, എന്നാൽ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 3/4 ഭാഗം വേവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ചോറിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ട. നമ്മളിത് ഊറ്റിയെടുക്കുമ്പോൾ തന്നെ അത് ചോറ് വെള്ളത്തിൽ കുറേ ഉപ്പ് വേസ്റ്റായിട്ട് അങ്ങനെ പോകില്ലേ. ഇപ്പോൾ അത് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് നമുക്ക് ദമ്മിടുമ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ചോറ് നമുക്ക് ഊറ്റിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം. ഇത് ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചോറ് അധികം ചൂടാറാൻ പാടില്ല കേട്ടോ. ചൂടോടെ തന്നെ ദം ചെയ്യണം. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കറക്റ്റ് ആവില്ല. അതേമാതിരി നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ ആ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറിടാം. ഇപ്പോൾ ചോറെല്ലാം ഇട്ടിട്ടുണ്ട്. ആ ചോറെല്ലാം നമുക്ക് പരത്തിയതിന് ശേഷം ചെറുതായിട്ട് രീതിയിലൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അധികം എയർ പുറത്ത് പോകാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളം കലക്കിയെടുത്താണ്. നമ്മളൊരു മഞ്ഞ കളർ റൈസിന് കിട്ടും. റെഡ് കളർ നമ്മൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് വരും. അതിലോട്ട് ചിരട്ട കത്തിച്ച് കരിയായത്. ഇപ്പം സാധാ കരി ആയാലും മതി. കരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് പുകച്ചെടുക്കുക. നമ്മളിത് ചിക്കൻ അതല്ല, ഈ മന്തി നമ്മൾ ആൾറെഡി തീ കരിയിൽ ഉണ്ടാക്കുന്ന ഒരു ചോറാവുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിക്കാം. ഒരു അടിക്കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരി പഴയൊരു ചട്ടി എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ചോറൊക്കെ അടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഒരു അരമണിക്കൂർ സമയമായിട്ടുണ്ട്. നമുക്ക് ഇതിൽ മുകളിലെ കരിയൊന്ന് മാറ്റാം. കരി മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ചോറിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ചിക്കൻ എടുക്കാം. ആദ്യം ചോറൊന്നൊരു സൈഡിലോട്ട് മാറ്റിയിടാം. ആ ചിക്കന് നമുക്ക് വേറെ, ഈ ചോറ് നമ്മൾ ചോറിന് മുകളിൽ ചിക്കൻ ഇട്ടിട്ടല്ല സാധാരണ കൊടുക്കാറ്, അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം അടിയിൽ നിന്നും കോരിയെടുത്തിട്ട് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഈ ചിക്കൻ പീസുകൾ മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചോറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും, നമ്മൾ ചിക്കൻ്റെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുഴിയും വേണ്ട, കുക്കറും വേണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും, ഏത് വീട്ടിലും നമ്മൾ ഒരു ഇതും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും